ഗവർണറുടെ രാജി ആവശ്യത്തിനെതിരെ വൈസ് ചാൻസലർമ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ ഇന്ന് അടിയന്തര സിറ്റിംഗ്. ഇന്ന് ദീപാവലി ദിനമാണ്, ഇന്ന് അവധിയാണ്. പക്ഷേ അടിയന്തര സിറ്റിംഗ് ഹൈക്കോടതിയിൽ വെച്ചിരിക്കുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സിറ്റിംഗിന് ഹൈക്കോടതി തയ്യാറാവുന്നത്? അനിൽ, ഈ വി സിമാരെ പുറത്താക്കി, അതായത് വി സിമാരുടെ പക്കൽ നിന്നും രാജി ആവശ്യപ്പെട്ട ഗവർണറുടെ നടപടിക്കെതിരെയാണ് 9 വൈസ് ചാൻസലർമാരും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹർജികൾ അടിയന്തരമായിട്ട് തന്നെ ഹൈക്കോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗിലൂടെയാണ് പരിഗണിക്കുക. വൈകുന്നേരം 4 മണിക്ക് പ്രത്യേക സിറ്റിംഗ് ഇതിനായി നടത്തുന്നുണ്ട്. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതി അവധിയാണ്. പക്ഷേ ഈ ഹർജിയുടെ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അടിയന്തരമായിട്ട് പ്രത്യേക സിറ്റിംഗ് വൈകുന്നേരം 4 മണിക്ക് വിളിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. പ്രധാനമായിട്ടും ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നുള്ള വാദം തന്നെയാണ് ഈ ഹർജികളിൽ വി സിമാർ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് സ്റ്റേ അനുവദിക്കണമെന്നുള്ള ആവശ്യവും, ഒപ്പം തന്നെ കോടതി ഇടപെടൽ വേണമെന്നുള്ള ആവശ്യവും ഈ ഹർജികളിൽ വി സിമാർ ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ വി സിമാർക്ക് ഗവർണർ നൽകിയത്. ഇത്തരത്തിൽ 9 സർവകലാശാല വി സിമാരും രാജിവെക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. സാധാരണഗതിയിൽ അത്തരമൊരു നിർദ്ദേശം ചാൻസലർമാർ പുറപ്പെടുവിക്കാറില്ല. പക്ഷേ ഈ ഒരു അസാധാരണ നിർദ്ദേശം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് 11:30 രാജിവെക്കണമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ നൽകിയ നിർദ്ദേശം. പക്ഷേ ആ സമയപരിധി അവസാനിച്ച ഒരു സാഹചര്യത്തിൽ 9 വി സിമാരും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഇനി ഒരു നിയമ പോരാട്ടമാണ് ഇക്കാര്യത്തിൽ നടക്കുക. പ്രധാനമായിട്ടും 4 മണിക്ക് തന്നെ ഈ ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലുമാരും ഈ ഹർജികളിൽ എതിർകക്ഷികളാണ്. ഒപ്പം തന്നെ ചാൻസലറുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും എതിർകക്ഷിയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വാദങ്ങൾ ഇന്ന് ഹൈക്കോടതി കേൾക്കുകയും ചെയ്യും. അടിയന്തരമായിട്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പ്രത്യേക സിറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഗവർണർ ഈ ഒരു രാജി ആവശ്യപ്പെട്ടതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. അതായത് സാങ്കേതിക സർവകലാശാല വി സിയെ പുറത്താക്കിക്കൊണ്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇറക്കിയ വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ 9 വി സിമാരും രാജിവെക്കാനായിട്ട് ഗവർണർ ആവശ്യപ്പെട്ടത്. 5 വി സിമാരെ നിയമിച്ചതിൽ കൃത്യമായിട്ട് പാനൽ ഉണ്ടായിരുന്നില്ല. മറ്റ് 4 വി സിമാരെ നിയമിച്ചതിൽ സെർച്ച് കമ്മിറ്റി ഉണ്ടെങ്കിലും ആ സെർച്ച് കമ്മിറ്റിയിൽ അക്കാദമിക് വിദഗ്ധരില്ല. അക്കാദമിക് വിദഗ്ധർ വേണമെന്നുള്ളതാണ് യു ജി സിയുടെ മാനദണ്ഡം. പക്ഷേ ഈ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഈ വി സിമാരെ നിയമിച്ചിരിക്കുന്നത്. ഈ ഒരു പക്ഷേ രേഷ്മ, ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഇന്ന് സർക്കാർ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതും അതാണ്. അതായത് ഈ 9 വി സിമാരിൽ 4 പേരെ നിയമിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമപ്രശ്നമായി മാറുമ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്ത് മറുപടിയാവും നൽകാൻ ആവുക? കാരണം വി സിമാരെ നിയമിച്ചത് ഗവർണറാണ്, ഈ ഗവർണറാണ്, ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പോൾ ആ ഒരു നിയമപ്രശ്നത്തിൽ തൂങ്ങിപ്പിടിച്ചാവില്ലേ ഒരു പക്ഷേ സർക്കാർ ഏറ്റുമുട്ടുക, ഗവർണറുമായി ഏറ്റുമുട്ടുക? ഇതില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ 9 വി സിമാരിൽ 4-5 പേരെ നിയമിച്ചത് നിലവിലുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്. അതുകൊണ്ട് അവരോട് രാജി ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഇപ്പോൾ സാങ്കേതിക സർവകലാശാല വി സിയുടെ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന ഒരു സാങ്കേതികത്വം ഉയർത്തിയാണല്ലോ മറ്റ് വി സിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതിൽ 4 പേരെ നിയമിച്ചത്, 4 വി സിമാരെ നിയമിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നിരിക്കെ, ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നിരിക്കെ, അദ്ദേഹത്തിന് ഇവരുടെ രാജി ആവശ്യപ്പെടാൻ എന്ത് അവകാശമാണുള്ളത്, അധികാരമാണുള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നു. അഥവാ ഇതിൽ ചട്ടവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടുനിന്നത് ഗവർണർ തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ നിയമപ്രശ്നത്തിന് ഊന്നൽ നൽകിയായിരിക്കില്ലേ ഒരു പക്ഷേ ഇന്ന് ഈ സിറ്റിംഗ് നടക്കുകയാണെങ്കിൽ സർക്കാർ വാദിക്കുന്നതും അത് തന്നെയായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ ഈ രാജി ആവശ്യം അത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ?
അനിൽനമ്പ്യാർ സ്വാഭാവികമായിട്ടും ഇത്തരം വാദങ്ങളൊക്കെ തന്നെ സർവകലാശാലയൊപ്പം തന്നെ വി സിമാരും ഹൈക്കോടതി ഉന്നയിക്കുക തന്നെ ചെയ്യും. പ്രധാനമായിട്ടും അനിൽ സൂചിപ്പിച്ചതുപോലെ നാല് വി സിമാരുടെ നിയമനം ഇപ്പോഴത്തെ ഈ ഒരു ഗവർണറുടെ ഗവർണർ തന്നെയാണ് അതിന് ശുപാർശ അംഗീകരിക്കുകയും ചെയ്തത്. അഞ്ച് പേരുടേത് മുൻ ഗവർണറായിരുന്നു ആ ശുപാർശ അംഗീകരിച്ചത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം ഈ മുഖ്യമന്ത്രി ഉയർത്തിയ വാദങ്ങളൊക്കെ വാദമെന്നുള്ള രീതിയിൽ ഹൈക്കോടതി വ്യക്തമാക്കും. സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അതായത് ഈ സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ആ ഒരു വിധിയിലെ ഉത്തരവിലെ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു രാജി ആവശ്യപ്പെട്ടതെന്നുള്ള ഒരു വാദം ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. എന്തായാലും ഈ നിലവിൽ നാല് വി സിമാരെ ഇതേ ഗവർണർ തന്നെ നിശ്ചയിച്ച അല്ലെങ്കിൽ നിയമിച്ച ഒരു സാഹചര്യത്തിൽ ആ ഒരു നിയമവിരുദ്ധതയും ഒപ്പം തന്നെ ഈ വി സിമാർ ഹൈക്കോടതി അറിയിക്കും. സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഇക്കാര്യത്തിൽ എതിർകക്ഷിയായിട്ട് വരിക. മറ്റൊന്ന് സർവകലാശാലയും ആ വിവിധ സർവകലാശാലയും ഈ ഒരു വാദം ഉന്നയിക്കുകയും ചെയ്യും. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഏത് വിധത്തിലായിരിക്കും കാര്യങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്.